വാർത്തകളിലേക്ക് വിശദമായി. മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ചു. സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും മേധാവിമാരും ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. മണിപ്പൂർ സംഘർഷം രാജ്യവിരുദ്ധ ശക്തികൾ മുതലെടുക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം വീണ്ടും റിപ്പോർട്ട് നൽകിയിരുന്നു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, മണിപ്പൂർ സംഘർഷത്തിൽ ബാധിക്കപ്പെട്ടവരുടെ സമാശ്വാസത്തിനായി നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നതിനിടെയാണ് ഇത്. രാജ്യവിരുദ്ധ ശക്തികൾ മുതലെടുക്കുന്നതായ ഒരു വിവരം രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്നതും സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ചിട്ടുള്ളതും വിവരങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി. ലക്ഷ്മി, മണിപ്പൂരിൽ ഉണ്ടായിരിക്കുന്ന വർഗീയ വംശീയ സംഘർഷങ്ങൾ, അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 6 പതിറ്റാണ്ട് ഭാരതം ഭരിച്ച കോൺഗ്രസ് ഇതിന്മേൽ യാതൊരുവിധ നടപടികളും എടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പകരം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ വിഭാഗങ്ങളെ കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതേസമയം ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ ഈ മണിപ്പൂരിലുണ്ടായിരിക്കുന്ന കുക്കിയും ഈതി വിഷയം പരിഹരിക്കുവാൻ വേണ്ടി ഇതിനോടകം തന്നെ നിരവധി ചർച്ചകൾ തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ 2 നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇംഫാലിൽ നേരിട്ടെത്തി വിവിധ സംഘടനകളുമായും അതേപോലെ തന്നെ മറ്റ് പ്രമുഖ വ്യക്തികളുമായും ഒക്കെ തന്നെ ഒരു ശാന്തമായ അന്തരീക്ഷം കൈവരിക്കുവാൻ വേണ്ടി പലകുറി ചർച്ചകൾ നടത്തിയതാണ്. എന്നാൽ അതൊന്നും വിജയം കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനു പുറമെയാണ് ഇപ്പോൾ ഈ ഇത്തരം സംഘർഷങ്ങൾ കഴിഞ്ഞ മെയ് മുതൽ, ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു താൽക്കാലിക ശാന്തി ഉണ്ടായിരുന്നെങ്കിലും ഈ മെയ് മുതൽ വീണ്ടും ഈ ഇംഫാലും അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളുമായി പല കോണുകളിലായി മെയ്തി കുക്കി സംഘർഷങ്ങൾ വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യമാണ്. ഇതിനോടകം തന്നെ ഈ മെയിൽ തന്നെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ മരിക്കുകയുണ്ടായി, നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് ഇത്തരം ഈ സംഘർഷങ്ങളൊക്കെ തന്നെ രാജ്യവിരുദ്ധ ശക്തികൾ മുതലെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം പ്രധാനമായും കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതായത് ഇത്തരം സംഘർഷങ്ങൾ, വംശീയ സംഘർഷങ്ങൾ രാജ്യവിരുദ്ധ ശക്തികൾ മുതലെടുത്തുകൊണ്ട് മറ്റൊരു ദിശയിലേക്ക് ഈ സംഘർഷങ്ങളെ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമായും ഇന്ന് അടിയന്തരമായി 4 മണിക്ക് ഈ ആഭ്യന്തര മന്ത്രാലയത്തിൽ പ്രത്യേക യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ സേനാ വിഭാഗങ്ങളുടെ മേധാവിമാർ, അതേപോലെ തന്നെ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ, അതേപോലെ തന്നെ ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന യോഗമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും ഈ സംഘർഷങ്ങൾ അടിച്ചമർത്തുവാനും ഇതുമായി ബന്ധപ്പെട്ട ഒരു തുടർന്നും ഒരു ശാന്തമായ അന്തരീക്ഷം കൈവരിക്കുവാൻ വേണ്ടി ഉതകുന്ന തീരുമാനങ്ങൾ ഏതെല്ലാം തരത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് പ്രധാനമായും ഇത്തരമൊരു യോഗം ചേരുന്നത്. ഇതിന് മുമ്പേ തന്നെ ഈ സംഘർഷ മേഖലയിലേക്ക് സമാധാനം എത്തിക്കുവാൻ വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ വിഷയത്തിൽ കൃത്യമായ പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയത്. ഇന്നലെ മണിപ്പൂർ ഗവർണർ രാജ്യതലസ്ഥാനത്തെത്തിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും അതേപോലെ തന്നെ ധനമന്ത്രിയുമായും രാഷ്ട്രപതിയുമായി അവർ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമായും അവർ സൂചിപ്പിച്ചത് ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പുനരധിവാസമാണ്. ഒപ്പം തന്നെ പ്രളയം വലിയ രീതിയിൽ മണിപ്പൂരിനെ ബാധിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഊർജിതമായി തന്നെ നടക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും സാധാരണ ജനങ്ങൾക്ക് അവിടെ നീതി കിട്ടേണ്ടിയിരിക്കുന്നു. അതിന് വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ ഗവർണർ രാഷ്ട്രപതിയെയും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും ധനകാര്യമന്ത്രിയും കണ്ടത്. ഈ ഒരു സന്ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അടിയന്തരമായി ഇത്തരമൊരു യോഗം വിളിക്കുവാനുള്ള കാരണം. ഇന്ന് 4 മണിക്ക് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ചേരുന്ന യോഗത്തിൽ മണിപ്പൂരിൽ തുടർന്ന് അങ്ങോട്ട് ഒരു സംഘർഷ സാധ്യതകൾ ഒഴിവാക്കി ശാന്തി കൈവരിക്കുവാൻ ഉതകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ലക്ഷ്മി, നന്ദൻ, ഈ രാജ്യവിരുദ്ധ ശക്തികൾ മുതലെടുക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം വീണ്ടും റിപ്പോർട്ട് നൽകിയ സാഹചര്യം എത്രത്തോളം ഗൗരവത്തോടെ എടുക്കണമെന്നുള്ളതാണ്. കാരണം പലയിടങ്ങളിലായി ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും തുടങ്ങി വെച്ച് അതൊരു വലിയ കലാപത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് ഒരു സംഘർഷം നിലനിന്നിരുന്ന പശ്ചാത്തലത്തിൽ ശ്രമിക്കുന്നു രാജ്യവിരുദ്ധ ശക്തികൾ എന്നുകൂടി നോക്കിക്കാണണം. തീർച്ചയായിട്ടും രാജ്യവിരുദ്ധ ശക്തികൾ ഈ മണിപ്പൂർ സംഘർഷം മുതലെടുക്കാൻ തുടങ്ങിയത് ഇതാദ്യമല്ല. നേരത്തെ ഇത് രാഷ്ട്രീയ ലാഭത്തിനായി കോൺഗ്രസ് ആയിരുന്നു ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുവരുന്നത്. ഭരണത്തിലേറുവാൻ വേണ്ടി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പിന്തുണ, അതിനുവേണ്ടി മാത്രമായിരുന്നു ഈ കോൺഗ്രസ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ പിന്നീട് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോഴുള്ള കാഴ്ച മറ്റൊന്നാണ്. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ വികസനത്തിൻ്റെ തേരോട്ടങ്ങൾ എത്തിക്കാൻ സാധിച്ചു. അപ്പോഴും ഈ മണിപ്പൂർ
ഒരു വലിയ കറുത്ത ബിന്ദുവായി അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമായി കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവശേഷിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 6 പതിറ്റാണ്ട് കാലം കോൺഗ്രസ്സിന് സാധ്യമല്ലാത്ത പല കാര്യങ്ങളും കഴിഞ്ഞ 10 വർഷം കൊണ്ട് മണിപ്പൂരിൽ സാധ്യമാക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. അപ്പോഴും ഇത്തരം സംഘർഷങ്ങൾ, മെയ്തി കുക്കി സംഘർഷങ്ങളെ അത് വർഗീയ സംഘർഷങ്ങളായി ചിത്രീകരിക്കുവാൻ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു. അതിൽ രാഷ്ട്രീയ മുതലെടുപ്പെടുക്കുവാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മണിപ്പൂർ വിഷയം പരമാവധി കത്തിക്കുവാൻ വേണ്ടി പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ മണിപ്പൂർ ഒരു വലിയ വിഷയമാക്കിക്കൊണ്ട്, പ്രചരണം ആയുധമാക്കിക്കൊണ്ടായിരുന്നു അവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും പ്രചരണവുമായി മുന്നോട്ട് പോയിരുന്നത്. അപ്പോഴും ഇത്തരം സംഘർഷങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാർ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിന് പിന്നിലെ കാരണങ്ങളായിരുന്നു കേന്ദ്ര സർക്കാർ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇത്തരം വർഗീയ സംഘർഷങ്ങൾക്കപ്പുറം, ഇത്തരം വംശീയ സംഘർഷങ്ങൾക്കപ്പുറം അവിടെ ഈ ജനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിൽ ഇപ്പോൾ നിലവിൽ രാജ്യവിരുദ്ധ ശക്തികൾക്കും അതിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് രഹസ്യാന്വേഷണ വിഭാഗം കൂടി കണ്ടെത്തിയോടുകൂടി കേന്ദ്ര സർക്കാർ ഇതിന്മേൽ നിലപാട് ഘടിപ്പിക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് രാജ്യത്തിനെ മൊത്തത്തിൽ ഇകഴ്ത്തി കാണിക്കുവാൻ വേണ്ടി ഈ രാജ്യവിരുദ്ധ ശക്തികൾ നടത്തുന്ന ശ്രമങ്ങളുടെ ഫലം, ആ ഫലം ഈ ഒരു സംഘർഷങ്ങളിൽ പ്രതിഫലിക്കുന്നു, മണിപ്പൂരിലത് കൃത്യമായി പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചൈന അടക്കമുള്ളവരുടെ ഇടപെടൽ അവിടെ നിർണായകമാണെന്നുള്ളതാണ്. പലപ്പോഴും ഈ സംഘർഷം നടക്കുന്ന മേഖലകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ സുരക്ഷാസേന നടത്തിയ തെരച്ചിലൊക്കെ തന്നെ ലഭിച്ചിട്ടുള്ളതും ചൈന നിർമ്മിത ആയുധങ്ങളാണ് കൂടുതലും. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ചൈനയ്ക്കുള്ള അമിതമായ താല്പര്യം, അത്തരം താല്പര്യങ്ങൾ ഇത്തരം സംഘർഷങ്ങളിലേക്ക് അല്ലെങ്കിൽ വംശീയ സംഘർഷങ്ങൾ ആളിക്കത്തിക്കുവാൻ ഉതകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് വ്യക്തമായി ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇത് ഏത് രീതിയിൽ നേരിടാമെന്നുള്ളതാണ്. അതായത് അതിർത്തി കടന്നുകൊണ്ട് ചൈന നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ അത് ഏത് രീതിയിൽ അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. സ്വാഭാവികമായും നയതന്ത്ര ചർച്ചകൾ കൂടി ഇതിന് അനിവാര്യമാണ്. ഇതിൻ്റെയൊക്കെ തന്നെ പ്രാഥമികമായി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ അമിത്ഷാ ഇങ്ങനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെ ആഭ്യന്തര മന്ത്രാലയത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.